Namaskaram Network News Avarleke, Swagadam. Vidya Biasatinde, Kachavadaval Karanabum, Vargiaval Karanabum, Churkanamina, CPIM Politburo Angam, MA Baby. CPIM Jilla Samelatinde Bhagamai, Pilatril, Vidya de Sangamam Ulgaram Jeda, Samsaru Gairnu, Adeham. Ambatina Linjam Nokele, Parthad, Narendra Modi and Angela Utrendile Krishikar and Samaritan Mumbil. എവിടെ പോയി നരേന്ദ്രമോദിയുടെ നെഞ്ചളവ് തീർന്നില്ലേ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കുന്നു മൂന്ന് നിയമങ്ങളും പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ പൊതുപ്രവർത്തകരായിരിക്കുമ്പോൾ സമൂഹത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികളുമാണ് നമ്മൾ ഓരോന്നിനെയും ഒരു വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോട് കൂടി നോക്കി കാണണം എന്താണ് നരേന്ദ്രമോദി ഇങ്ങനെ ഈ മൂന്ന് പിൻവലിക്കാൻ തയ്യാറായത് നാഗ്പൂരിലെ RSS കേന്ദ്രത്തിലിരുന്ന് ഭരണം വായിക്കുന്നവർ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ചൊൽപ്പടിയിലാക്കുന്നു സുപ്രീംകോടതി പോലും നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നു എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ജഡ്ജിമാർ രാജിവെക്കേണ്ട സമയമാണിത് കർഷക സമരം പിൻവലിച്ചത് മോദിയുടെ അഭിനയം മാത്രമാണ് പുതിയ തന്ത്രങ്ങളുമായി ഇവർ വീണ്ടും വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു SFI ജില്ലാ പ്രസിഡന്റ് CP ഷിജു അധ്യക്ഷനായി കേന്ദ്ര കമ്മിറ്റി അംഗം AP തൻവീർ ജില്ലാ സെക്രട്ടറി ഷിബിൻ ഖാനായി PG CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ OV നാരായണൻ PP ദാമോദരൻ ഏരിയ സെക്രട്ടറി K പത്മനാഭൻ CM വേണുഗോപാലൻ വി വിനോദ് TV ചന്ദ്രൻ MV രാജീവൻ KC തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു അഭിജിത്ത് ചെറുകുന്ന് പുല്ലാങ്കുഴൽ വാദനം നടത്തി ചടങ്ങിൽ വെച്ച് ആദ്യകാല SFI പ്രവർത്തകരെ ആദരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത നാടായി കേരളം മാറിയെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സാമ്പത്തികമായ വലിയൊരു തട്ടിപ്പ് നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യ കണ്ടത് ഈ GST യിലൂടെയായിരുന്നു. അശാസ്ത്രീയമായ GST യെ കണ്ണുമടച്ചടക്ക എതിർക്കാൻ ഞാൻ ആളല്ല. പല രാജ്യങ്ങളിലും നിലവിലുള്ളതാണ് GST. GST കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 28% 18% GST കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്താണ് കണ്ടീഷൻ? ഞാൻ 28% GST നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. എന്താണ്? 60 വയസ്സ് കഴിഞ്ഞ് എൻ്റെ മാതാപിതാക്കളുടെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുക്കണം. അവരുടെ ചികിത്സ, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ആരോഗ്യ സുരക്ഷ നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് ഞാൻ 28% നികുതി തരുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു നോട്ടു നിരോധനമെന്നും ഈ അവിശുദ്ധ വഴിയിലൂടെ BJP സമ്പത്ത് വാരിക്കൂട്ടുകയായിരുന്നുവെന്നും ദേവരാജൻ പറഞ്ഞു. UDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം ചെയർമാൻ പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, AP നാരായണൻ, MK രാജൻ, KT സഹദുള്ള, B സജിത്ലാൽ, KV ഭാസ്കരൻ, S ഷുക്കൂർ ഹാജി, VP സുഭാഷ്, KP മോഹനൻ, BKP ഇസ്മയിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എരിപുരത്തെ CPM ജില്ലാ സമ്മേളന നഗരിക്ക് അലങ്കാരമായി നിർമ്മിച്ച ആവിയന്ത്ര തീവണ്ടി ശില്പം കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദ്രുതഗതിയിൽ BJP സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി എരിപുരത്ത് പൊതുമേഖലാ സംരക്ഷണ പ്രദർശനം ആരംഭിച്ചത്. ശ്രീനിവാസൻ ചിത്രാഞ്ജലി ഒരുക്കിയ തീവണ്ടിയുടെ കൂറ്റൻ മാതൃകയ്ക്കൊപ്പമാണ് പ്രദർശനം. രാജ്യത്തെ പൊതുമേഖല വളർന്നു വന്ന ചരിത്രവും സ്വകാര്യവൽക്കരണത്തിന്റെ രാഷ്ട്രീയവും ഇന്ത്യൻ റെയിൽവേയുടെ ലഘുചരിത്രവും പ്രദർശനത്തിലൊരുക്കിയ പോസ്റ്ററുകളിലൂടെ വിവരിക്കുന്നുണ്ട്. ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ, ഫ്ലൂട്ട് ബോർഡ്, പോളിഫോം തുടങ്ങിയവ ഉപയോഗിച്ചാണ്. 25 ദിവസം കൊണ്ടാണ് തീവണ്ടി ശില്പം ഒരുക്കിയത്. എരിപുരത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് തീവണ്ടി ശില്പവും പ്രദർശനവും. ശ്രീനിവാസന് സഹായികളായി സെൽവരാജ്, ശ്യാം, സുജിത്ത്, രാഗിൻ, നിധിൻ, സതീഷ് എന്നിവരും ഉണ്ടായിരുന്നു. പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് ആരംഭിച്ച ആ നയം കൂടുതൽ തീവ്രതയോടെ BJP ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കുകയാണ്.
രണ്ടാം മോദി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പൊതുമേഖലകളും കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള നടപടികൾ അതിവേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കെ വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, വി വിനോദ്, പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. എം വി രാജീവൻ സ്വാഗതം പറഞ്ഞു. ശില്പം കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സംഘാടക സമിതി രൂപീകരിച്ചു. ടിഐ മധുസൂദനൻ എംഎൽഎ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 17th കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ ടിഐ മധുസൂദനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണന്റെ ഒക്കെ കളി ഒരാൾക്ക് മാറ്റില്ല. അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള കളി ഈ മൈതാനത്ത് നടന്നിട്ടുണ്ട്. നമ്മുടെ ഈ വടക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ടീമുകളൊക്കെ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് കാണികൾ ആ കളി കാണാൻ വന്ന് തടിച്ചു കൂടിയിട്ടുള്ളത് നമ്മുടെ പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഒരു കാരണം കളി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആ കളിയുടെ താരം മുങ്ങി. ബൂസ്റ്റാർ പോലുള്ള ടീമുകൾ നാട് മുഴുവനും നടന്ന് അപ്പം കഴിച്ച് ട്രോഫികളൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട്. പ്രേമെന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ബൂസ്റ്റാറിൻ്റെ ആളല്ലേ അഞ്ഞു. കാരണം അത് ബൂസ്റ്റാറാണെന്ന് പറ്റും. ഒരു ഘട്ടത്തിൽ തന്നെ പേര് പറയുന്നത് വന്നിട്ടുള്ളത് റൗണ്ട് അപ്പ് ലീഗിലൊക്കെ രജിസ്റ്റർ കളിക്കാൻ പറഞ്ഞപ്പോൾ ബൂസ്റ്റാറായി നടത്തിയ സെവൻ സ്കോറുകളിലെ എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ടി വിശ്വനാഥിനെ ചെയർമാനായും ബി ബബിനെ ജനറൽ കൺവീനറായും ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ കെ പി എം ഹൌസിൽ മധുരങ്ങളുടെ ഒരു സുൽത്താനയുണ്ട്, ജസ്ന മഹമ്മൂദ്. രുചിയൂറും കേക്കുകൾ ഉണ്ടാക്കിയും രുചിക്കൂട്ടുകൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തും വ്യത്യസ്തയാവുകയാണ് ജസ്ന മഹമ്മൂദ്. 800+ പേരെയാണ് ബേക്കിംഗ് ക്ലാസുകളടക്കം നൽകി ജസ്ന സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചത്. പയ്യന്നൂർ രാമന്തളി വടക്കുംപാട് സ്വദേശിനിയാണ് ജസ്ന. സ്ത്രീകളെ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജസ്നയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും വിലമതിക്കാൻ കഴിയാത്തതാണ്. നൈപുണ്യ വികസന പരിശീലകയും വഴികാട്ടിയുമാണ് ജസ്ന. സൌത്ത് ഇന്ത്യ ടെലിവിഷൻ അക്കാദമിയുടെ മികച്ച പരിശീലക ഇനത്തിലെ പുരസ്കാരം ഇവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ വച്ച് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപാണ് അവാർഡ് സമ്മാനിച്ചത്. ഇക്കഴിഞ്ഞ നവംബർ 24 സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമിയുടെ അവാർഡിന് അർഹയായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബെസ്റ്റ് ട്രെയിനർ എന്ന രീതിയിൽ എനിക്കും അതിൽ ഒരു അംഗീകാരം കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത മുഹൂർത്തങ്ങളിൽ ഒന്നായി ഞാനത് ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമായി മാറി. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് കൂടെ ഈ ഒരു അവസരത്തിൽ പറയുന്നു. മലബാർ മേഖലയിൽ വിവിധ പരിശീലന പരിപാടികൾ ജസ്ന നടത്തി വരാറുണ്ട്. വനിതകൾക്ക് അതിജീവന മാർഗമൊരുക്കിയതിനും സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചതിനും നിരവധി തവണ അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. അസാപ്പിന്റെ കീഴിലുള്ള കോഴ്സ് പരിശീലനവും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ജസ്ന. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് അക്കേഷ നിർമാർജ്ജന സമഗ്ര പദ്ധതി ഉദ്ഘാടനം ഡിസംബർ 4 നടക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അക്കേഷ നിർമാർജ്ജന സമഗ്ര പദ്ധതിക്ക് കുളപ്രത്ത് ഡിസംബർ 4 തുടക്കം കുറിക്കും. സന്തുലിത പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്ന അക്കേഷ്യ മരങ്ങൾ ഒഴിവാക്കി പുതിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള പദ്ധതി ശനിയാഴ്ച വൈകിട്ട് 3:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. എം വിജിൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും. ഹരിത കേരള മിഷൻ, കൃഷി കർഷകക്ഷേമ വകുപ്പ്, വനം വന്യജീവി വകുപ്പ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെ ചെറുതാഴം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയാണിതെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ 820 ഏക്കർ ഭൂമിയിൽ പടർന്നുകിടക്കുന്ന അക്കേഷ്യ ജനകീയ പങ്കാളിത്തത്തോടെ നീക്കം ചെയ്യുകയാണ് ലക്ഷ്യം.
ഇതിനായി വാർഡ് തലത്തിൽ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി. മുറിച്ചുമാറ്റിയ ഭൂമിയിൽ വിവിധ ഫലവൃക്ഷങ്ങളുടെ തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള സഹായങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥന് നൽകും. വൃക്ഷത്തൈകളും അവ നടാനുള്ള മനുഷ്യാധ്വാനവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭ്യമാക്കും. മാധ്യമസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വി ഉണ്ണികൃഷ്ണൻ, വി പി അംബുജാക്ഷൻ, എം ഡി സബിത, ഹരിതമിഷൻ കോർഡിനേറ്റർ ടി ശോഭ, കൃഷി ഓഫീസർ പി നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRT എംപ്ലോയീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. CTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസ് ഓപ്പറേഷൻ കാര്യക്ഷമമാക്കുക, എംപാനൽ ജീവനക്കാരെ സംരക്ഷിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSRT എംപ്ലോയീസ് അസോസിയേഷൻ വടക്കൻ മേഖലാ ജാഥ സംഘടിപ്പിച്ചത്. യാത്രാ സൗകര്യങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കാണുന്നതിനുവേണ്ടിയുള്ള നിലപാടുകളാണ് KSRTCയുടെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ ഗതാഗത വാഹനങ്ങളും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സഹായകരമായ രൂപത്തിൽ KSRTC അവരുടെ വ്യാപാരം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ ഈ മേഖലയിൽ നിന്നുണ്ടാകുന്ന ലാഭനഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനം ഒരു ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ജാഥയ്ക്ക് പയ്യന്നൂരിൽ നടന്ന സ്വീകരണത്തിൽ PP പവിത്രൻ അധ്യക്ഷത വഹിച്ചു. TK രാജേഷ്, KSRTEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജയരാജൻ, ജാഥ ക്യാപ്റ്റൻ KSRTEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജയരാജൻ, ജാഥ മാനേജർ KTP മുരളീധരൻ, CATU ജില്ലാ കമ്മിറ്റി അംഗം കെ രാഘവൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ CATU ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ, ചെറുകിട മോട്ടോർ ജില്ലാ സെക്രട്ടറി ബാബുരാജ്, VP പ്രഭാകരൻ, എ മനോഹരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിൽ നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനവും സർവീസിൽ നിന്നും വിരമിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. TA മധുസൂദൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. മുൻ MLA ശ്രീകൃഷ്ണന്റെ 2019-20 വർഷത്തെ പ്രത്യേക വികസന നിധി ഉപയോഗിച്ച് നിർമ്മിച്ച പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിലെ പാചകപ്പുര TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കടുത്ത സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള നവോത്ഥാനപരമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ വഴിയിലും അഭിമാനകരമായിട്ടുള്ള ചരിത്രമായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയാതെ പോകാൻ പറ്റില്ല. ഇന്നും ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പഴയ അധ്യാപകർ, വിശേഷിച്ചും ചന്ദ്രമതി ടീച്ചർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ആവേശഭരിതയായിരുന്നു. ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും അങ്ങനെയുള്ള പലരും എന്നോടൊരു കല്യാണത്തിന് പോയപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇവിടെ നിൽക്കണം, നിന്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണം. ചടങ്ങിൽ 2020 സർവീസിൽ നിന്നും വിരമിച്ച കെ ശൈലജയെ ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ, വാർഡ് കൌൺസിലർ ഹസീന കാട്ടൂർ, KK വിനോദ് കുമാർ, സ്കൂൾ പ്രധാന അധ്യാപകൻ എം മധു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് അൽക്ക രാഘവിനെ കുഞ്ഞിമംഗലം പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. ഗോവയിൽ വെച്ച് നടന്ന നാഷണൽ ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലും സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ആൻഡ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും സബ് ജൂനിയർ പവർ ലിഫ്റ്റിംഗിൽ വെള്ളി മെഡലും നേടിയ കുഞ്ഞിമംഗലം മെഡാട്ട് സ്വദേശി അൽക്ക രാഘവിനെ കുഞ്ഞിമംഗലം പബ്ലിക് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. മെഡൽ കരസ്ഥമാക്കി നമ്മുടെ നാടിന്റെ അഭിമാനമായി അൽക്ക രാഘവ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ ലിഫ്റ്റിംഗിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ പവർ ലിഫ്റ്റിംഗിലും മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും നാളെ വളരെ അഭിമാനകരമായ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്ന ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ അൽക്ക ഇപ്പോൾ പ്ലസ് 2 സ്റ്റുഡൻ്റാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.
അനുമോദന യോഗത്തിൽ സംഘം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സി ആർ പി എഫ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് പി പി കൃഷ്ണൻ, സി പി ജയരാജൻ മാസ്റ്റർ, എസ് കെ പി സക്കറിയ, ടി പി മുസ്തഫ, കെ സുരേഷ് ബാബു മാസ്റ്റർ, സുധീഷ് കടന്നപ്പള്ളി, ടി വി വേണുഗോപാലൻ മാസ്റ്റർ, കെ ഷിജു തുടങ്ങിയവർ സംബന്ധിച്ചു. അൽക രാഘവ് മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രകാശൻ പുത്തൂരിന്റെ ചിത്രപ്രദർശനം ഒരു വീട്ടിൽ ഒരു ചിത്രം പയ്യന്നൂർ ലളിതകല ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ പ്രകാശൻ പുത്തൂരിന്റെ ചിത്രപ്രദർശനം ഒരു വീട്ടിലൊരു ചിത്രം പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ലളിതകലാ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഗോവിന്ദൻ ചിറ്റിരിക്ക് ചിത്രം നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ഗംഗാധരൻ മേലയിടത്ത്, പ്രസീത കെ വി രാജൻ മേലയിടത്ത്, ജനാർദ്ദനൻ ഷാഡോ, വിനോദ് ഫോട്ടോ മാക്സ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഡിസംബർ 7 വരെ ചിത്രപ്രദർശനം തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അർദ്ധസൈനിക വിമുക്തഭടന്മാർ അവരുടെ സർവീസ് വിവരങ്ങൾ ഡിസംബർ 10 നൽകണമെന്ന് ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ തെരുവിലുള്ള ഓഫീസിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. അർദ്ധസൈനിക വിമുക്ത ഭടന്മാർ അവരുടെ സർവീസ് വിവരങ്ങളും പൂർണ്ണ മേൽവിലാസവും ഡിസംബർ 10 മുൻപ് നൽകണമെന്ന് ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരാണ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവരങ്ങൾ എത്തിക്കേണ്ടത്. സി ആർ പി എഫ്, ബി എസ് എഫ്, സി ഐ എസ് എഫ്, ഐ ടി ബി ടി, എസ് എസ് ബി, അസം റൈഫിൾസ് എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരാണ് ഡാറ്റാ ഫോം പൂരിപ്പിച്ച് പുതിയ തെരുവിലുള്ള ഓഫീസിൽ വിവരം നൽകേണ്ടത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് സമയം. ഫോൺ നമ്പർ 9400563001, 9995023087. സി ബാലകൃഷ്ണൻ, ടി വിജയൻ, പി രമേശൻ, സതീഷ് കുമാർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോമ്പൌണ്ടിൽ നിർമ്മിച്ച വനിതാ പൊതു ശുചിത്വ സമുച്ചയം തുറന്നു. എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ ഇവിടെ ഏറ്റവും മനോഹരമായ രീതിയിൽ മാത്രമല്ല, ഇത് എല്ലാ തലത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് എന്ന് മാത്രമല്ല, അതോടൊപ്പം വിശ്രമിക്കാനുള്ള സൗകര്യം, അതോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, വേണമെങ്കിൽ ഈ സൊസൈറ്റിയുടെ ഭാഗമായി തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു റൂം കൂടിയായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാതൃകയിലാണ് ഇതിന്റെ പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടുള്ളത്. വനിതകൾ കൂടുതലായി തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതാ പൊതുശുചിത്വ സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത്. ഇരിണാവ് വീവേഴ്സിലും കല്യാശ്ശേരി വീവേഴ്സിലും ഇതുപോലെ പൊതുശുചിത്വ സമുച്ചയങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിറാണ് ചടങ്ങിന് അധ്യക്ഷനായത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ സി ശശിധരൻ, എം അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അക്കാദമിക മികവിനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക മികവിനുള്ള സംസ്ഥാനതല അംഗീകാരം നേടിയ കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ അടിത്തറയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത്, ഇതിലുപരി എല്ലാം മുകളിൽ നിന്ന് നിർണയിക്കുന്ന രീതി മാറി നാട്ടിൽ ജനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ, നാടിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് ജനകീയ ആസൂത്രണ പദ്ധതി ജനങ്ങൾ മുൻകൈയെടുത്ത് ആസൂത്രണം നടത്തി ഞങ്ങളുടെ പ്രദേശത്ത് എന്താണ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു.
ഹെഡ്മാസ്റ്റർ യു വി സുഭാഷ് മികവ് വിശദീകരണം നടത്തി. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, എ ഷീജ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, പി പങ്കജാക്ഷി, സി പ്രിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൌൺസിലർ മണിയറചന്ദ്രൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ എം വിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കൌൺസിലർ മണിയറചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 24 വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. പ്രിൻസിപ്പൽ ടി വി വിനോദ്, ലൌജ ശിവദാസ്, കെ വി നാരായണൻ, രാജേഷ് കെ ഇ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലബാർ പ്രസ് ഉടമയും ചേംബർ അംഗവുമായിരുന്ന കെ ചന്ദ്രമോഹന്റെ നിര്യാണത്തിൽ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗം അനുശോചനം രേഖപ്പെടുത്തി. കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വി നന്ദകുമാർ, എം ബി തിലകൻ, വി പി സുമിത്രൻ, എം കെ ബഷീർ, സത്യജിത്ത്, ഷാജി ഫോക്കസ്, കെ വി നന്ദിനി, പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.